ശ്രീഹരിം പരമാനന്തപതിഷ്ടമീശ്വരം വ്യാപകം കാരണം തം സർവോകാനം കരണം തരം ശങ്കരാചാര്യശവം പാദരാണ സൂത്രഭാഷ്യകൃതൗ വേ ഭഗവതപുനഃ സദാശിവസമാരംഭം ശങ്കചാര്യമധ്യമാ അസ്മദാര്യപര്യത്തം ബോധാനന്ദം ചകല്യാണം അലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്കീഷ നയം ജനകീയ ആരോഗ്യ നയം ഉറക്ക പറഞ്ഞു കേൾക്കുന്ന മുദ്രാവാക്യങ്ങളാണ് സാങ്കേതിക വിദ്യാഭ്യാസത്തിൻ്റെയും കച്ചവട വിദ്യാഭ്യാസത്തിൻ്റെയും വളർച്ച നാം കഴിഞ്ഞ ഭാഗത്ത് പറയുകയുണ്ടായി ന്യൂനപക്ഷ അവകാശം പോലും ഭരണഘടനാ ശില്പികൾ ഉദ്ദേശിച്ചതുപോലെയല്ല ഇന്ന് നീങ്ങുന്നത് വ്യാഖ്യാനമാണ് നിയമത്തെ മനോഹരമാക്കുന്നത് വ്യാഖ്യാനത്തിൻ്റെ രംഗവേദിയിൽ വന്നത് മുഴുവൻ കച്ചവടക്കാരായ വക്കീലന്മാരാണ് രാജ്യസ്നേഹമോ ജനസ്നേഹമോ സമത്വമോ സത്യസന്ധതയോ അവരെ തീണ്ടിയിട്ടില്ല തൊഴിലാണിത് ഏത് കച്ചവടക്കാരൻ്റെയും കാശ് വാങ്ങിച്ച് ഏത് ജഡ്ജ്മെൻറ്റും വശത്താക്കാൻ ഏത് വരെ സഞ്ചരിച്ച് അനീതിയും അതിക്രമവും കൊണ്ട് പലതും നേടിക്കൊടുക്കുവാൻ ഓടുകയാണവർ ഭരണഘടനയുടെ അന്തസത്ത മാനിക്കുമായിരുന്നുവെങ്കിൽ ന്യൂനപക്ഷങ്ങളിൽ ആർക്കെങ്കിലും വിദ്യാഭ്യാസം നിഷേധിക്കുമ്പോഴും ന്യൂനപക്ഷങ്ങൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമൊക്കെ മാത്രമാകുമായിരുന്നു ന്യൂനപക്ഷാവകാശം ഭൂരിപക്ഷ സമുദായത്തിലെ കുട്ടികളെ ഉന്നത കോഴ വാങ്ങിച്ച് വിദ്യാഭ്യാസത്തിൽ അധ്യാപകരായി നിയമിക്കുകയും വിദ്യാർത്ഥികളോട് ഒട്ടേറെ പണം വാങ്ങി നിയമിക്കുകയും ചെയ്ത് ഏതോ ന്യൂനപക്ഷക്കാരൻ കച്ചവടക്കാരൻ അന്തസാരവിഹീനമായി പെരുമാറിക്കൊണ്ട് നടത്തുന്ന ഇന്ത്യയിലെ വിദ്യാഭ്യാസ കച്ചവട സ്ഥാപനങ്ങളെ മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ തിരിച്ചു നിർത്തുവാൻ ഭരണാധികാരികളും ന്യായാസനങ്ങളും ജഡ്ജിമാരും കോടതിയും വക്കീലന്മാരും ചേർന്ന് നടത്തുന്ന അപഹാസ്യമായ ഒരു നില ഈ നാടിൻ്റെ സ്വാതന്ത്ര്യത്തെയും ഈ നാടിൻ്റെ സമത്വത്തെയും ഈ നാട്ടിലെ സഹിഷ്ണുതയെയും ഈ നാടിൻ്റെ മാനവ സ്നേഹത്തെയും കാർന്ന് തിന്നുന്നുണ്ടെന്നുള്ളത് വസ്തുതയാണ് അതിൻ്റെ വെളിച്ചത്തിൽ പഠിച്ചു വന്നവന് പ്രകൃതി ഒരുക്കുന്ന കെണി കാണാൻ പോലും കഴിവില്ല ആധുനിക വിദ്യാഭ്യാസം നേടിയ സ്ത്രീയും പുരുഷനും കടകളിൽ പോയി സാധനം വാങ്ങിക്കുമ്പോൾ കുരുവില്ലാത്ത മുന്തിരിങ്ങ കുരുവില്ലാത്ത ആപ്പിള് കുരുവില്ലാത്ത മത്തങ്ങ ഒക്കെ വാങ്ങുക ആധുനിക സങ്കേതം ഇതാ പഴയകാലത്തൊരു പേട്ട് തേങ്ങ പൊട്ടിച്ചാൽ തൻ്റെ മക്കൾ തിൻ്റെത് വന്ധ്യതയുണ്ടാകുമെന്ന് കരുതിയ കാരണവന്മാർ അവിടെയാണിന്ന് ഇത് മുഴുവൻ അടിച്ചു കയറ്റുന്നവരുള്ളൂ ഫലം ശോചനീയമാണ് ഒന്നര വയസ്സ് മുതൽ ഈ കുരുവില്ലാത്തതെല്ലാം തീറ്റി ഹോർമോണുകളുടെ ലാസ്യവിലാസങ്ങളിൽ മസ്തുളങ്കം മുക്കിയെടുത്ത് ബീജശേഷി നഷ്ടപ്പെട്ട് ഉദാഹരണശേഷി ഇല്ലാതെ ആസൂസ് പ്രേമിയെ ബാധിച്ച് അറുപത് ശതമാനം വന്ധ്യതയിലേക്ക് കേരളത്തെ കൊണ്ടുപോവുകയും കച്ചവട സംഘങ്ങൾക്ക് ഇഡ്സിയും അയ്യു എല്ലാം നടത്താൻ ആതുരാലയങ്ങൾക്ക് അനുമതി നിയമപരമായി ലഭിക്കാതെ ലഭിച്ചു പരബീജത്തെ ഉൾക്കൊള്ളുവാൻ തയ്യാറായി ആർട്ടിഫിഷ്യൽ ഇൻസമനേഷനിലേക്ക് വരെ എത്തി നിൽക്കുമ്പോൾ ഔഷധത്തിന് വേണ്ടി വാങ്ങുന്ന മുന്തിരിങ്ങയും ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിച്ചു വാങ്ങണം കുരുവുള്ള ഉണക്ക മുന്തിരിങ്ങ വാങ്ങണം കുരുവില്ലാത്ത മുന്തിരിങ്ങയും മറ്റും വിൽക്കുന്ന കടകളിൽ ചെന്ന് ചോദിക്കണം കുരുവുള്ളതുണ്ടോ കുരുവില്ലാത്തതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ കുരുവുള്ളത് ചോദിക്കുന്നത് എന്ന് ചോദിച്ചാൽ പറയണം ഇത് വന്ധ്യത വന്ധ്യതയുണ്ടാക്കുമെന്ന് ശാസ്ത്രത്തിൻ്റെതെന്ന് പറഞ്ഞ് കണ്ണുമടച്ചെല്ലാം ചുമക്കരുത് ഇവിടെ കുരുവില്ലാത്ത മുന്തിരിങ്ങയല്ല കുരുവുള്ള മുന്തിരിങ്ങ ഉണക്ക മുന്തിരിങ്ങ പർപ്പടക മുത്തങ്ങ നിലവേപ്പ് കൊന്നക്കായ കണിക്കൊന്നയുടെ കായയാണ് അത് കഷായം വെച്ച് ചേർക്കണം ഇതെല്ലാം ചേർത്ത് കഷായം വെച്ചാൽ ഉണക്കമുന്തിരിങ്ങ പർപ്പടക മുത്തങ്ങ നിലവേപ്പ് കൊന്നക്കായ പനിയിൽ പലപ്പോഴും പ്രലാപമുണ്ടാവും ചിലപ്പോൾ ആ പ്രലാപം തുടരും അർത്ഥമില്ലാതെ സംസാരിക്കുക ശകാരം പോലെ സംസാരിക്കുക ഇത് ചില സൂക്ഷ്മ ഉപജീവികൾ വൈറസുകൾ അമീബകൾ ബാക്ടീരിയകൾ ഇവ കാരണമൊക്കെ ഉണ്ടാവും അങ്ങനെ വരുന്ന പ്രലാപം അതുപോലെ തന്നെ മൂർച്ഛ മോഹാലസ്യം ഭ്രമം അതേപോലെ തന്നെ ദാഹം ശരീരശോഷം തൃഷ്ണ പിത്തജ്വരം ഇതെല്ലാം ശമിക്കും ഈ രോഗങ്ങളെല്ലാം ശമിക്കാൻ അറുപത് ഗ്രാം മരുന്ന് ഇതെല്ലാം കൂടെ ചേർത്ത് മതി ഉണക്കമുന്തിരിങ്ങ പർപ്പടക പുല്ല് മുത്തങ്ങ നിലവേപ്പ് കൊന്നക്കായ ദീർഘകാലം ഇത് കഷായം വെച്ച് കൊടുത്താൽ പനി വന്ന് ഈ ലക്ഷണങ്ങളൊക്കെയായി കിടക്കുന്ന കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ട് വരും നൂറായിരം ആശുപത്രികൾ ഇറങ്ങി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് യാതൊരു ഫലവുമില്ലാതെ കിടക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടാൽ ഈ കഷായം ഒന്നോർമ്മ ഓർമ്മ വെച്ച് ഉണക്ക മുന്തിരിങ്ങയും മുത്തങ്ങയും നിലവെയ്പ്പും കൊന്നക്കായും ഒന്ന് കഷായം വെച്ച് കൊടുത്തു നോക്കുക എന്നിട്ട് ഇത്രയും ഫലപ്രദമായൊരു ഔഷധം ഈ കോട്ടും സൂട്ടുവിട്ട് ഈ നാടിൻ്റെ പണം മുഴുവൻ തിന്നു മുടിച്ച് നാട്ടുകാരുടെ ചിലവിൽ കാറിൽ നടക്കുന്ന നമ്മുടെ ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്ന ഗവേഷകന്മാർക്കും അതിനെ പിൻതാങ്ങി എഴുതുന്ന പത്രമാധ്യമങ്ങൾക്കുമൊക്കെ ഉണ്ടോ എന്ന് നോക്കുക ഇവരാരെങ്കിലും ഈ നാടിൻ്റെ സദ്യശസ് ഉയർത്തുന്ന ഇത്തരം ഔഷധങ്ങളെ പ്രചരിപ്പിക്കുന്നുണ്ടോ എന്ന് നോക്കുക ഇത് നല്ലതാണെന്നെങ്കിലും ഒന്ന് പരീക്ഷിച്ചു നോക്കി പറയുന്നുണ്ടോ എന്ന് നോക്കുക ഒരു പ്രയോജനവുമില്ലാത്ത എത്ര ഔഷധങ്ങൾക്കാണ് ഈ രാജ്യത്തിലെ നിയമം എതിര് നിൽക്കുമ്പോൾ പോലും പരസ്യമുള്ളത് ഇന്ത്യൻ മാജിക് റെമഡീസ് ആക്ട് അനുസരിച്ച് ഇന്ന രോഗം മാറുമെന്ന് പറഞ്ഞ് പരസ്യം കൊടുക്കരുതെന്ന് നിയമമുണ്ട് എന്നിട്ടും എത്രയായിരം പരസ്യങ്ങൾ വകുപ്പുകൾക്ക് തമ്മിൽ പോലും വിവരമില്ലെന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മുടെ ആധുനിക ട്രെയിനുകളിൽ മുഴുവൻ കാശ് വാങ്ങിച്ച് ഈ പരസ്യങ്ങളുണ്ട് ആസ്തമാ മാറുന്നതിനും അലർജി മാറുന്നതിനും ശരീരം തടിപ്പ് കുറയുന്നതിനും ഒക്കെ പരസ്യമുണ്ട് ഈ പരസ്യങ്ങളൊക്കെ ഇടുന്നവർക്കറിയാം പരസ്യം ഏറ്റുവാങ്ങുന്ന വകുപ്പുകൾക്കറിയാം വകുപ്പ് തലവന്മാർക്കറിയാം കാശിൻ്റെ കളിയാണിതുമുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ ഒരിഞ്ച് സ്ഥലമില്ലാതെ ഇത്തരം പരസ്യങ്ങളാണ് ആവശ്യമില്ലാതെ ഈ പരസ്യമെല്ലാം കണ്ടത് പത്രമാധ്യമങ്ങൾ മുഴുവൻ പരസ്യമാണ് ചാനലുകളിൽ ഓരോ മിനിറ്റിലും ബ്രേക്കാണ് എ കൊമേഴ്ഷ്യൽ ബ്രേക്ക് എന്തിനാ ദുരദുഷ്ടങ്ങളായത് മുഴുവൻ ഈ ജനതയെ തീറ്റിച്ച് ഉള്ള ആരോഗ്യം മുഴുവൻ തകർക്കാൻ ആധുനിക കാലത്തെ പ്രഷറിൻ്റെ വർധനവ് സോഡിയത്തിൻ്റെ വ്യതിയാനം തൈറോയിഡിൻ്റെ മാറ്റം ഇതെല്ലാം ഈ പരസ്യങ്ങളിൽ കാണിക്കുന്ന വസ്തുവകകളെല്ലാം മേടിച്ച് കഴിച്ചുണ്ടായതാണ് നൂറ്റാണ്ടുകൾ ഇവിടുത്തെ അമ്മമാർ അനുഭവിച്ചറിഞ്ഞ സാൽമ്യം വന്ന കോശകോശാന്തരങ്ങൾക്ക് പരിചിതമായ ഔഷധങ്ങളിൽ ഒരെണ്ണത്തിനെങ്കിലും പരസ്യം കൊടുക്കാനല്ല അതൊന്ന് പ്രചരിപ്പിക്കാൻ അത് ജനങ്ങളിൽ എത്തിക്കാൻ നാം ശ്രമിക്കുന്നില്ല എന്ന് പ്രത്യേകം ഓർക്കണം അത്തരം ശ്രമങ്ങൾ എവിടെയെങ്കിലും നടന്നാൽ അതിനെ തടയാൻ ബുദ്ധിജീവികൾ എന്തെല്ലാം വേഷം കിട്ടുന്നുവെന്ന് ആലോചിക്കണം ജനതയുടെ നന്മയാണോ ആരോഗ്യമാണോ ജനകീയ ഔഷധമാണോ ഈ നാട് ആഗ്രഹിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കേണ്ടതാണ് അവിടെയാണ് ഫലപ്രദങ്ങളായ ഔഷധങ്ങളെക്കുറിച്ച് ചിന്തിക്കണം എന്ന് ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത് ചുക്ക് എല്ലാ വീട്ടിലും ഉണ്ടാവും കൊത്തമല്ലി വേറൊന്നും വേണ്ട രണ്ടേ രണ്ട് സാധനമേ ഉള്ളൂ ചുക്കും കൊത്തമല്ലി തിളപ്പിച്ച വെള്ളം പഴയ പഴയകാലത്ത് വീടുകളിൽ ഇത് രണ്ടും കൂടെ തിളപ്പിച്ച് ശർക്കര ചേർത്ത് വെള്ളം തിളപ്പിച്ചിട്ടു ശർക്കര വെള്ളം എന്നും പറയൂ ഇതിന് മല്ലിയും ചുക്കും ശർക്കരയും ചേർത്ത് തിളപ്പിച്ചിട്ട വെള്ളമാണ് ധാരാളം കേരളീയർ കുടിച്ചിട്ടുള്ള മഴക്കാലത്ത് ഇത് തിളപ്പിച്ചിട്ട് കുടിച്ചാൽ ഈ കൃത്രിമ കുപ്പിപ്പാലുകളും കൃത്രിമ പായ്ക്കറ്റ് പാലുകളും പ്രിസർവേറ്റീവുകളും അതുപോലെ തന്നെ കുപ്പിയിലെ കുടിക്കാനുള്ള ദ്രവങ്ങളും കെമിക്കലുകളും ഒക്കെ കുടിച്ച് വഷളാകുന്നതിന് പകരം എത്ര രുചികരമായി ആഹാരത്തിന് രുചിയുണ്ടാകാൻ നാവിലെ തൊലി പോകുന്നത് നിൽക്കാൻ കുടൽപ്പുണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് മാറാൻ ഒക്കെ പര്യാപ്തമായ ഈ വെള്ളം ഒരു കുപ്പി കൊക്കക്കോള വാങ്ങിച്ച് കുടിക്കുമ്പോൾ എന്ത് പുണ്ണുണ്ടാകും വയറ്റിലും നാവിലുമെല്ലാം എന്ത് രസമായിട്ടാണ് വലിച്ചു കയറ്റി കുടിക്കുന്നത് എന്നിട്ട് കുപ്പി മോളിലേക്ക് എറിയുന്നത് നമ്മുടെ നാടിനോട് പ്രതിബദ്ധതയില്ലാതെ പലതരം അവാർഡുകൾ വാങ്ങിക്കൂട്ടുന്ന നമ്മുടെ നാടിൻ്റെ ഏറ്റവും ഉന്നത പദവികൾ വരെ അലങ്കരിക്കുന്ന കളിക്കാർ എന്തിൻ്റെ പേരിലാണ് ഈ നാടിൻ്റെ സദ്യശസ് കാത്തുസൂക്ഷിക്കുന്ന ഉന്നത സ്ഥാനങ്ങൾ അവർക്ക് നൽകിയത് എന്ന് ഒന്ന് ആലോചിക്കാൻ ഈ നാട്ടുകാരെ മുഴുവൻ കൊക്കോ കോള കുടിപ്പിച്ചതിനോ തംസപ്പ് കുടിപ്പിച്ചതിനോ പെപ്സി കുടിപ്പിച്ചതിനോ രണ്ട് കൈയിലും പെപ്സിയും പൊക്കിപ്പിടിച്ചു നിന്ന് കളിയിലെ ഔന്നത്യം കൊണ്ട് ഈ നാട്ടുകാരെ മുഴുവൻ കുടിപ്പിച്ച് രോഗികളാക്കി മാറ്റിയിട്ട് അനേകം സ്ഥാനങ്ങൾ നാടിൻ്റെ ചെലവിൽ വഹിക്കുമ്പോഴെങ്കിലും ഞാൻ ഈ നാടിനോട് നന്ദി കാണിച്ചുവോ എന്ന് ചിന്തിച്ചില്ലെങ്കിൽ ഇവരുടെയൊക്കെ സന്തതി പരമ്പരകൾക്ക് എന്തു സംഭവിക്കും പാവപ്പെട്ടവനെ ഭ്രമിപ്പിച്ച് കളിയിലെ ഔന്നത്യം കൊണ്ട് ചിരിയിലെ ഔന്നത്യം കൊണ്ട് തമാശയിലെ ഔന്നത്യം കൊണ്ട് നേടിയ സ്ഥാനമാനങ്ങൾ മുഴുവൻ പരസ്യത്തിന് നൽകുമ്പോൾ ഇവരൊക്കെ ഏതെല്ലാം തളർച്ച ബാധിച്ച് കിടക്കേണ്ടി വരും ഈ പറ്റിക്കൽസിന് എന്തെല്ലാം പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരുന്നാളെ ആലോചിച്ചു നോക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ നാം അറിയണം ഈ കൊക്കോ കോളയും തംസപ്പും പബ്സിയും മിരുണ്ടയും ഒന്നുമല്ല ആരോഗ്യത്തിന് ഉത്തമം നമ്മുടെ വീട്ടിൽ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ചുക്കും മല്ലിയും ചതച്ച് നല്ലപോലെ വെള്ളം തിളപ്പിച്ചു വെച്ച് ശർക്കരയും ചേർത്ത് വെച്ചാൽ ആവശ്യത്തിന് കുടിക്കുക അങ്ങനെ കുടിച്ചാൽ അന്തർദാഹം ശമിക്കും പനി വരില്ല എല്ലാ പനിയും ജലദോഷവും അകലും ഓരില ഉറുമാമ്പഴം പാച്ചോറ്റി വിളാങ്കായ ഗണപതി ഗണപതി നാരങ്ങ ഓരിലവേര് പേര് ഉറുമാമ്പഴം പാച്ചോറ്റിത്തോല് വിളാങ്കായ ഗണപതി നാരങ്ങ ഇത്രയും ഔഷധങ്ങൾ കഷായം വെച്ച് കഴിച്ചാൽ തൃഷ്ണയും ആർത്തിയും ജ്വരവും നശിക്കും വളരെ ഫലപ്രദമായ ഔഷധമാണ് ചെറുകടലാടി വേര് ഉണക്ക മുന്തിരിങ്ങ ചന്ദനം ഇങ്ങ് വലിയ വിലയാണ് ചന്ദനത്തിന് താമരയല്ലി മുത്ത നിലവേപ്പ് ചിറ്റമൃത് നെല്ലിക്ക ഇരുവേലി രാമച്ചം പാച്ചോറ്റിത്തൊലി കുടകപ്പാലയരി പർപ്പടക പുല്ല് ഇതിൻ്റെ കഷായം ജ്വരത്തിന് അത്യുത്തമമാണ് ചെറുകടലാടി വേര് ഉണക്കമുന്തിരിങ്ങ ചന്ദനം താമരപ്പൂവിൻ്റെ അല്ലി മുത്തങ്ങക്കിഴങ്ങ് നിലവേപ്പ് ചിറ്റമൃത് നെല്ലിക്ക ഇരുവേലി രാമച്ചം പാച്ചോറ്റിത്തൊലി കുടകപ്പാലയരി പർപ്പടക പുല്ല് ഇതിൻ്റെ കഷായം ജ്വരത്ത് ശമിപ്പിക്കും ചിറ്റീന്തിൻ്റെ വേര് ചിറ്റീന്തൽ വേര് കടുക്രോഹിണി യവം ആടലോടക വേര് ഇരട്ടി മധുരം പടവലം കിരിയാത്ത് കൊത്തമല്ലി ചിറ്റീന്തൽവേര് കടുക്രോഹിണി ഇയവം ആടലോടകവേര് ഇരട്ടി മധുരം പടവലം കിരിയാത്ത് കൊത്തമല്ലി കഷായം വെച്ച് കഴിച്ചാൽ ജ്വരം പോവും അനുബന്ധ രോഗങ്ങളും മാറും ഇത് കഴിച്ചാൽ ജ്വരം പിത്തം തൃഷ്ണ ദാഹം ഛർദി പ്രലാപം രക്തവിത്തം ഭ്രമം ക്ളമം മൂർച്ഛ ശൂലം മുഖശോഷം അരോചകം ശ്വാസം കാസം റില്ലാസം ഇതെല്ലാമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ് ഒരുപാട് ഔഷധമൊന്നും പഠിച്ചില്ലെങ്കിലും ചിറ്റീന്തൽ വേര് സാധാരണ ഈന്തല്ല കേരളത്തിൽ ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് കൊടയത്തൂർ വിന്ധ്യൻ എന്ന് പറയുന്ന മലയുടെ മുകളിലാണ് അവിടെ ഇലവീഴ അപ്പൂഞ്ചെറ എന്നൊരു സ്ഥലമുണ്ട് അവിടെ പോയാൽ ഇത് മാത്രമേ ഉള്ളൂ കാടുപിടിച്ച് നിൽക്കുന്നത് ചിറ്റിന്തല്ല ഉന്മാദത്തിലൊക്കെ ഇതിൻ്റെ പേര് വളരെ പ്രധാനപ്പെട്ടതാണ് ചിറ്റിന്തൽ പൂത്തു നിൽക്കുന്ന കാഴ്ച കാണാം അവിടെ ഇലവീഴ പൂഞ്ചറ എന്നാണ് സ്ഥലത്തിൻ്റെ പേര് അത് അവിടെ എല്ലാം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് റിസോർട്ടും ബഹളവും ഒക്കെയാണെന്തോ ആ സ്ഥലത്ത് കാണാം ഇതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും ഉണ്ട് ഏറ്റവും കൂടുതൽ ഒന്നിച്ചു നിൽക്കുന്ന ഏരിയ പറഞ്ഞു എന്നേ ഉള്ളൂ ചിറ്റീന്തൽ പേര് കടു രോഹിണി യവം ഇരട്ടി മധുരം പടവലം കിരിയാത്ത് കൊത്തമല്ലി ഈ കഷായം ജ്വരത്തെ പിത്തത്തെ തൃഷ്ണയെ ദാഹത്തെ ഛർദിയെ പ്രലാപത്തെ രക്തപിത്തത്തെ ഭ്രമത്തെ ക്ലമത്തെ മൂർച്ഛയെ വേദനയെ ശൂലത്തെ മുഖശോഷത്തെ അരോചകത്തെ രുചിയില്ലായ്മയെ ആസ്തമയെ ശ്വാസത്തെ കാസത്തെ ചുമയെ ഹൃല്ലാസത്തെ ഒക്കെ മാറ്റിമറിക്കും വളരെ ഫലപ്രദമായ ഒരു ഔഷധമാണ് ദാടിമാതളത്തിൻ്റെ അല്ലി ഇന്ദുപ്പ് തേൻ ഇവ കൂട്ടിച്ചേർത്തു േലും തൊണ്ടയിലും തേച്ചാൽ നാവിൽ വരുന്ന പൂപ്പൽ തൊലിപോകൽ പനി അരുചി എല്ലാം മാറും ദാടിമാതളം നാടനാണ് ഉത്തമം അതിൻ്റെ അല്ലിയെടുത്ത് ഇന്ദുപ്പും തേനും കൂട്ടിച്ചേർത്ത് നാവിലും തൊണ്ടയിലുമൊക്കെ തേച്ച് പിടിപ്പിക്കുക കവിൾക്കൊള്ളുക വളരെ നല്ലതാണ് ദാടിമാതളത്തിൻ്റെ അല്ലി പഞ്ചസാര ചേർത്ത് നക്കുക രുചിയുണ്ടാകാൻ അത്യന്തം നല്ലതാണ് പനി വിട്ടുവോ പനിയുടെ ഒരു ലക്ഷണം കിടക്കുമ്പോഴാണ് അരുചി ഉണ്ടാകുന്നത് ഉള്ളിൽ പനി പനിയുണ്ടാവുക ചില കോശങ്ങളിൽ ചില അവയവങ്ങളിൽ അത് പിന്നീട് മുഴകളായോ മറ്റുള്ളതായോ ഒക്കെ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും അത്തരം സന്ദർഭത്തിൽ ആഹാരമകത്തേക്ക് പോകുന്നതിനെ തടയുന്നതിന് നാവിൽ രുചി ഇല്ലായ്മ വരും അരോചകം എന്ന് പറയും ഇതറിഞ്ഞ് ചെയ്താൽ ദാടിമാതളത്തിൻ്റെ അല്ലിയും പഞ്ചസാരയും ചേർത്ത് നക്കിയാൽ മാറിക്കിട്ടും ദാടിമാതളത്തിൻ്റെ അല്ലി മുന്തിരിങ്ങ ഉണക്ക മുന്തിരിങ്ങ കുരുള്ളത് ഈത്തപ്പഴം നല്ല ഈത്തപ്പഴം തേൻ പഞ്ചസാര ചേർത്ത് കവിൾക്കൊള്ളുക പുരട്ടുക കഴിക്കുക പനി പോകാൻ നല്ലതാണ് അരുചി മാറാൻ നല്ലതാണ് ദാടിമാതളത്തിൻ്റെ അല്ലി മുന്തിരിങ്ങ ഈത്തപ്പഴം തേനും പഞ്ചസാരയും കൂട്ടിയാണ് കഴിക്കേണ്ടത് പതുമുഖം ഇരട്ടി മധുരം മുന്തിരിങ്ങ ഉണക്കമുന്തിരിങ്ങ കുരുവുള്ളത് താമര വളയം താമര അല്ലിയല്ല താമരവളയം താമര ചെടി എന്ന് അതിൻ്റെ കിഴങ്ങ് മാന്തി എടുക്കുക അതിനാണ് വളയം എന്ന് പറയുന്നത് താമരവളയം പൂവ് കുടകപ്പാലയരി അത് വറുത്തെടുക്കണം കുടകപ്പാലയരി രാമച്ചം കുറുന്തോട്ടി പേര് കുമിഴിൻ മജ്ജ കുമിഴ കായിട മജ്ജ ഇവ ഒന്നര ഒന്നരക്കഴഞ്ച് വീതം രണ്ട് നാഴി വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിച്ച് രാത്രി മുഴുവൻ മഞ്ഞത്തുവച്ച് പ്രഭാതത്തിൽ തേൻ ചേർത്ത് സേവിക്കുക ജ്വരം ജ്വരാനുബന്ധ രോഗങ്ങൾ എല്ലാം പോകും പതുമുഖം ഇരട്ടിമധുരം മുന്തിരിങ്ങ താമരവളയം ആമ്പൽ പൂവ് കുടകപ്പാലയരി വറുത്തത് രാമച്ചം കുറുന്തോട്ടി വേര് കുമിഴിൻകായുടെ മജ്ജ ഇവയൊക്കെ ഒന്നരക്കഴഞ്ച് വീതം തിളപ്പിച്ച് രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് രണ്ട് നാഴി വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിച്ച് രാത്രി മുഴുവൻ മഞ്ഞത്ത് വെച്ച് കാലത്ത് സേവിക്കാം ഇത്ര ഉത്തമങ്ങളായ ഔഷധങ്ങളെ നമ്മുടെ തലമുറയ്ക്കായി സൂക്ഷിച്ചു വെച്ച് പരമ്പരയെ കൈമാറിത്തന്ന നമ്മുടെ അമ്മമാർ ഈ മണ്ണിൻ്റെ മനോഹാരിതയെറിഞ്ഞവർ അവരുടെ പാദങ്ങളിൽ നമുക്ക് പ്രണമിക്കാം